നടക്കാവ് തിരുത്തിവയൽ സ്വദേശിയായ കൃഷ്ണപ്രസാദിന് രണ്ടു വർഷം മുമ്പ് പഞ്ചാബിൽ നിന്നും ഒരു സുഹൃത്ത് നൽകിയ കോഴികളിലൊന്നിനെ അടവെച്ച് വിരിയിച്ചെടുത്തതാണ് ഈ പൂവൻ കോഴി. ആദ്യം മറ്റു കോഴികളെ പോലെയായിരുന്നുവെങ്കിലും ആറുമാസത്തിനു ശേഷം പനി വന്നതോടെ പൂവന്റെ കാഴ്ച നഷ്ടമായി. ഡോക്ടറെ കാണിച്ചപ്പോൾ പൂവന് ഇനി കാഴ്ച ലഭിക്കില്ലെന്ന് പറഞ്ഞു. പുറത്തേക്ക് വിട്ടാൽ മറ്റു ജീവികൾ ആക്രമിക്കുന്ന സാഹചര്യമുള്ളതിനാൽ തന്റെ വീടിന്റെ അടുക്കളയിൽ ഇവനെ വളർത്തി. രാവിലെയും വൈകിട്ടും രാത്രിയുമെല്ലാം നൽകുന്ന വെള്ളവും തീറ്റയും കഴിക്കും. ഒരു ഗ്ലാസ് വെള്ളമാണ് ഇവന്റെ കണക്ക്. ഈ പൂവനൊപ്പം കൃഷ്ണപ്രസാദിന് മറ്റൊരു സുഹൃത്ത് മുഖേന ലഭിച്ച കാടക്കുട്ടിയും ഉണ്ട്. പൂവനും കാടയും അടുക്കളയിലെ കാർഡ്ബോർഡ് പെട്ടിയിലാണ് താമസം. പഞ്ചാബിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഒരു തള്ളി ഒരു പൂങ്കോഴി കൊണ്ടുവന്നതാണ്. അതിൽ നിന്ന് മുട്ട വെച്ചിട്ട് വിരിപ്പിച്ചിട്ടാണ് ഈ ഒരു കുട്ടി ഉണ്ടായത്. ആറുമാസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ആറുമാസം കഴിഞ്ഞപ്പം പെട്ടെന്നൊരു ദിവസം ഭക്ഷണം കഴിക്കാതെ വന്ന് പിന്നെ തളർന്ന് വീണുപോയതാണ്. പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തു കണ്ണിൽ പിടിക്കാനുള്ള മരുന്നൊക്കെ കൊടുത്തു. പക്ഷേ അതിന് ശേഷം പിന്നെ കാഴ്ച തീരെ ഇല്ലാതായി. ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് കൂടുതൽ കാടക്കുട്ടിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി ഒരു 10 മുതൽ 10:30 ഒരു 3/4 മണിക്കൂർ അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കും. ആ കൂട്ടത്തിന് അതായത് കൂട്ടിൽ നിന്ന് നമ്മൾ കാടക്കോഴിക്കൂടി രണ്ടിനും പുറത്തെടുത്തിട്ട് അടുക്കളയിൽ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുക. ഒരു അരമണിക്കൂർ നേരം ഈ കാടക്കുഞ്ഞിനെ അതിൻ്റെ കൂടെ കിട്ടിയില്ലെങ്കിൽ അത് കൂട്ടിൽ നിന്ന് ചാടി മുകളിൽ കയറി നിൽക്കും. അത് എങ്ങനെ നിൽക്കുന്നു നമുക്ക് തന്നെ അറിയില്ല. താഴെ വീഴൊന്നുമില്ല. നമ്മളെ ചെറിയ കൂട്ടിൽ നിന്ന് അതിന് മേലെ കയറി നിൽക്കും. പൂവന് പേരിട്ടില്ലെങ്കിലും കാടക്കുട്ടിയെ വിളിക്കുന്നത് സ്വീറ്റി എന്നാണ്. ഈ വിളിക്ക് കാടക്കുട്ടി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ കാർഡ്ബോർഡ് പെട്ടിയിൽ ഇരുവരും സുഖമായി ജീവിക്കുകയാണ്. 5 വർഷത്തിലധികം പ്രവാസിയായിരുന്ന കൃഷ്ണപ്രസാദ് നാട്ടിലെത്തിയ ശേഷമാണ് വീടിന്റെ ടെറസിൽ കോഴിക്കൃഷിയും മത്സ്യകൃഷിയും ആരംഭിക്കുന്നത്. സഹായത്തിനായി ഭാര്യയാണുള്ളത്. തങ്ങൾ രണ്ടുപേർക്കും ഇപ്പോൾ സമയം പോകാനായി ഈ കോഴിയും കാടയുമാണ് ഉള്ളതെന്നും കൃഷ്ണപ്രസാദ് പറയുന്നു.